ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ചെടികളെടുത്ത് മണ്ണുത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരൂ. ഇതാണ് നമ്മുടെ ജെട്രൂഫ എന്ന് പറയുന്ന ഫ്ലവറാണ്. ഇത് പലരുടെയും വേലിയതൊക്കെയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു തരം മുല്ലയാണ് കേട്ടോ, കോയമ്പത്തൂർ മുല്ലയുടെ പോലത്തെ ടൈപ്പ് മുല്ല. അപ്പം അങ്ങനെ ഓരോ പ്ലാന്റ്സും അങ്ങനെ, ഇത് സഫ്ലോറയാണ്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളുടെ ഒരു വിസ്മയ ലോകമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മരമുല്ല, അല്ലെങ്കിൽ പണ്ടത്തെ മരമുല്ല, ഇപ്പോൾ വേറെ പേരൊക്കെയാണ് കേട്ടോ. ഇത് വാട്ടർ പ്ലാന്റ്സ്, ഇതൊക്കെ നമ്മുടെ നോർമൽ വെറൈറ്റീസാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ച്. ഇതാണ് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണാണിത്. ഇപ്പോൾ ഫേണുകളും പലതരമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നല്ല കളക്ഷൻസ് ഓഫ് ആന്തൂറിയംസ് ആണ് കേട്ടോ. അപ്പോൾ ആന്തൂറിയംസ് എല്ലാം മിനിയേച്ചർ ടൈപ്പാണ്, സൂപ്പറാണ്. എല്ലാം വെറൈറ്റി കളേഴ്സ് ഉണ്ട്, ഡബിൾ ഷെയ്ഡിൽ വരുന്നതുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഒരു പ്ലാന്റ് വിൽക്കുന്നതിനേക്കാളപ്പുറം എനിക്ക് ഹാപ്പിയാണ് അത് കാണുന്നത് തന്നെ. പ്ലാന്റ് വിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് പ്ലാന്റ്സിനോട് എല്ലാം ഒരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. ഈ ഫേണൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ സൂപ്പർ 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 സൂപ്പറാണ്. ഇത് നമ്മുടെ ഫിലോഡാൻഡ്രൻ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതും അതെ, അത്യാവശ്യം നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതാണ് ഫൈക്കസ്. നമുക്ക് അകത്തും ഇൻഡോറായിട്ടും വെക്കാം, ഔട്ട്ഡോറായിട്ടും വെക്കാം. ഇൻഡോർ വെക്കുക, ഏത് പ്ലാന്റ് നമ്മൾ ഇൻഡോർ വെച്ചാൽ ഇടയ്ക്കൊന്നും വെയിലത്ത് കൊണ്ടുപോയി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഫൈക്കസിൻ്റെ ഭംഗിയുണ്ട്, അതിൻ്റെ കടവശമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അത്രയും അട്രാക്റ്റീവാണ്, അത്രയും സൂപ്പർബാണ് കേട്ടോ. അപ്പോൾ ഈ ആന്തൂറിയത്തിൻ്റെയൊക്കെ ഒന്ന് സൈസ് ഒന്ന് കാണിച്ച് തരാച്ചിട്ട് ഞാൻ എടുത്തതാണ്. എന്താ ഭംഗി അല്ലേ. ഇത്രയും പ്ലാന്റ്സിനോടുള്ള എൻ്റെ ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതും ഈ പറഞ്ഞ പോലെ വേറൊരു ലെവലാണ്. പ്ലാന്റ് ലവർ എന്ന നിലയ്ക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന തന്നെ ഞാൻ വിചാരിക്കണം കേട്ടോ. ആന്തൂറിയം എത്ര വീഡിയോ എടുത്താലും എനിക്ക് മതിയാവണില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം കാണുമ്പോൾ നല്ല ഹാപ്പിയുണ്ട് എനിക്ക്. മിനിയേച്ചർ ആന്തൂറിയംസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആന്തൂറിയൊക്കെ ഞാൻ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഫ്ലവർ ശരിക്കും മഞ്ഞ് പോലെയുള്ള വയലറ്റ് പൂക്കളുള്ള ഒരു സുന്ദരി ചെടിയാണ് കേട്ടോ. നല്ല വെയിലത്ത് വെച്ചാലാണ് ഇത് പൂക്കൾ ഉണ്ടാവുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇതാ നമ്മുടെ സൂര്യകാന്തി, മിനിയേച്ചർ ടൈപ്പ് സൂര്യകാന്തികൾ. അപ്പം അതും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കുറേ ബോർഡർ പ്ലാന്റ്സിൻ്റെ ഒരു എവിടെയാണ് കേട്ടുള്ളത്. ബോർഡർ പ്ലാന്റ്സ് കാണാനും സൂപ്പറാണ്. ഇതിൻ്റെ മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, പിന്നെ വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നതുണ്ട്. പിന്നെ നമ്മുടെ അലമാണ്ടാസാണ് ഇരിക്കുന്നതെല്ലാം. അലമാണ്ടാസ് ഉണ്ട്, ചെടിച്ചീരയുണ്ട്, അരളിയുണ്ട്, തുജയുണ്ട്, ഇങ്ങനെ പോകുന്ന ഓരോ പ്ലാന്റ്സ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ പ്ലാന്റുകളോടുള്ള ഇഷ്ടവും ഓരോ നഴ്സറി ഇറങ്ങിയും ഒക്കെ ഇങ്ങനെ നടക്കുക. സത്യത്തിൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവനാണ്. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ഞാനില്ല. അത് ചെടിയായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, വാട്ടർ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അങ്ങനൊരു ചെടി ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു മൃഗങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എനിക്കിതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ്, മൃഗങ്ങൾ, അവരെ കൊഞ്ചിച്ചും അവരെ ലാളിച്ചും അവരെ നോക്കിയും. എനിക്ക് മനുഷ്യരെക്കാളും ഇഷ്ടം എപ്പോഴും പ്ലാന്റ്സിനോടാണ്. എന്നും നമ്മൾ കൊടുക്കുന്ന അതേ സ്നേഹം നമുക്ക് തിരിച്ചു തരുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതാണ് നമ്മുടെ പ്ലാന്റ്സേ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലണ്ടിച്ചെടി, അറിയാലോ എല്ലാവർക്കും. അങ്ങനെ ഓരോരോ ചെടികൾ. ഇത് നമ്മുടെ പിച്ചകം. പിന്നെ റോസ്, റോസസ് എന്ന് പറഞ്ഞാൽ കാശ്മീരി റോസസ്. എനിക്ക് പ്രാന്ത് പിടിച്ച പോലെ ഉണ്ടാവുന്ന കാശ്മീരി റോസിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ എപ്പോഴും കളക്ഷൻസായിട്ട് അവരുണ്ടാവുകയും ചെയ്യും. ഇത് കാശ്മീരി
നമ്മുടെ റോസ് കളറുള്ള റോസാണ്. അതുപോലെ കാശ്മീരി വൈറ്റ് റോസ് വേറെ ലെവലാണ്. അത് സ്നോ വൈറ്റ് കേട്ടോ, സ്നോ വൈറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് കളറുള്ളതുണ്ട്, പിന്നെ ബഡഡ് റോസസ് ഉണ്ട്. അതെല്ലാം എനിക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് കാശ്മീരീസിനെയാണ്. ആ കാശ്മീരി സുന്ദരി പൂക്കളാണ് സ്നോ വൈറ്റ് ആൻഡ് സ്നോ റോസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടും കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടാലുണ്ടല്ലോ എൻ്റെ സാറേ, എൻ്റെ നെഞ്ചങ്ങ് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങും. അത്രയും മനോഹരമായിട്ടുള്ള പ്ലാന്റ്സാണ് റോസസ്. ആരുടെയും മനം മയക്കാൻ കഴിവുള്ളത് ഇതാണ്. നമ്മുടെ അട്ടപ്പാടി റോസ്, അട്ടപ്പാടി റോസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൽ നല്ല വെറൈറ്റി കളേഴ്സ് അവൈലബിളാണ്. ഇത് ഇതാണ് നമ്മുടെ അടുത്തത്, ചെണ്ടുമല്ലി മാരിഗോൾഡ് മിനിയേച്ചർ ടൈപ്പ്, അതും സൂപ്പർ വെറൈറ്റി. ഇത് നമ്മുടെ ബഡ് റോസസാണ്. ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഡാലിയ. ഈ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ജമന്തി, ഇതാ വിൻകകളുടെ വേറെ ലോകം. അത് കഴിഞ്ഞതാ അടുത്ത പ്ലാന്റ്സും വന്നു. അങ്ങനെ ഓരോരോ പ്ലാന്റ്സ് കാണുമ്പോഴും ഇതാണ് ഇതാണ് എൻ്റെ ലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പെണ്ണിന് വട്ടായോ, ഏത് പ്ലാന്റ് കണ്ടാലും ഇതാണ് ലോകം ഇതാണ് ലോകം എന്ന് പറയണ്ടല്ലോ. പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതാണ് നമ്മുടെ ബിഗോണിയാസ്, സൂപ്പർ കളക്ഷൻ ഓഫ് ബിഗോണിയാസാണ്. അടുത്ത് നമ്മൾ പോകുന്നത് വീണ്ടും ആന്തൂറിയൻ സെക്ഷനിലേക്കാണ്. സൂപ്പർ ഡ്യൂപ്പർ പ്ലാന്റ്സ്, മിനിയേച്ചർ വെറൈറ്റിയും ഉണ്ട് ലാർജ് വെറൈറ്റിയും ഉണ്ട്. ഏത് വെറൈറ്റി ആയാലും എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ. പ്ലാന്റ് അത് കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. കുറച്ച് പച്ചക്കറി തൈകളും കുറച്ച് റോസസും എൻ്റെ അലമാണ്ടയൊക്കെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷയിലുള്ള ഒരു ചെറിയ പർച്ചേസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.